ഹിസ്ബുള്ളയ്ക്ക് 30,000 മുതൽ 50,000 വരെ സൈനികരുണ്ടെന്നുള്ള സൈനിക വിശകലനമാണ് വിദഗ്ധർ ഏകദേശ കണക്കായി പറയുന്നത്. പക്ഷേ ഈ വർഷം ആദ്യം അതിന്റെ നേതാവ് നസ്രല്ല പറയുന്നതനുസരിച്ച് 120,000 മുതൽ 200,000 വരെ റോക്കറ്റുകളും മിസൈലുകളും സംഘത്തിന്റെ പക്കലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. 250 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 1,500 കൃത്യതയുള്ള മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മിസൈൽ യൂണിറ്റുകൾ അവരുടെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഈ ഗ്രൂപ്പിന്റെ ആസ്തിയാണ് എന്നും വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഹിസ്ബുള്ളയുടെ ആയുധ കലവറയെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണം ഇതിൽ നൽകുന്നുണ്ട്. അതിൽ അവരുടെ പക്കലുള്ള ആളില്ല യുദ്ധവിമാനങ്ങളും അതുപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളുമൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും പ്രതിരോധ കവചങ്ങളുമൊക്കെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇസ്രയേലുമായിട്ടുള്ള ദശാബ്ദങ്ങൾ നീണ്ട പോരാട്ടത്തിലുടനീളം ഹിസ്ബുള്ള അസാമാന്യമായ യുദ്ധത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഇസ്രയേലിന്റെ സൈനിക മേൽക്കൊയ്മ ഉണ്ടായിരുന്നിട്ട് പോലും പ്രതിരോധം സ്ഥാപിച്ചുകൊണ്ട് അവർ കരുത്തുറ്റ ഒരു സംഘമായി തന്നെ വളർന്നു വന്നു. അതതിന്റെ രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിച്ചു. ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഫയർ പവറിനെ, അവരുടെ കരുത്തിനെ പ്രകോപിപ്പിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കഴിവുകളെ ഗണ്യമായി തരംതാഴ്ത്തി. വർഷങ്ങളോളം അവരെ പിന്നോട്ടടിച്ചു. എന്നിരുന്നാൽ പോലും പതിറ്റാണ്ടുകൾ എടുത്തായിരുന്നാലും ലബനന്റെ വലിയ ഭാഗങ്ങൾ നശിക്കപ്പെട്ടാൽ പോലും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ അവർ വീണ്ടും കരുത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഒക്ടോബർ മുതൽ ഇസ്രയേലുമായിട്ടുള്ള അതിർത്തി ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചപ്പോൾ കമാൻഡർമാരുൾപ്പെടെ 500-ലധികം ഭീകരരെയാണ് ഹിസ്ബുള്ളയ്ക്ക് ഇതിനോടകം നഷ്ടമായിട്ടുള്ളത്. അതിർത്തിയുടെ ലെബനീസ് ഭാഗത്ത് 94,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. വടക്കൻ അതിർത്തി പ്രദേശത്ത് നിന്നും 62,000-ലധികം ആളുകൾ പലായനം ചെയ്തു. പട്ടാളക്കാരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഇനി സൈനിക ശേഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും വളരെ കൃത്യമായ ഒരു സൈനിക ശേഷി തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് 30,000-50,000 ഇടയിൽ പോരാളികളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നിരുന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും 169,500 6,34,000 പട്ടാളക്കാരാണ്, സൈനികരാണ് അവരുടെ ഭാഗത്ത് ഉള്ളത്. അതിൽ ആർമിയുടെ ഭാഗത്ത്, കരസേനയുടെ ഭാഗത്ത് 120,000 പരം ആളുകളും ഒപ്പം എയർഫോഴ്സിൽ 34,000-ലധികം സൈനികരും നേവിയുടെ ഭാഗത്ത് 9,000-ലധികം സൈനികരുമാണുള്ളത്. ഇനി റിസർവ് ബറ്റാലിയനുമായി ബന്ധപ്പെട്ട് 465,000 പോരാളികളാണ് ഇസ്രയേലിൽ മാത്രമായി കണക്കാക്കുന്നത്. അതിർത്തിയിലെ ഈ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേലിന്റെ അയൺഡോം എന്നറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തി മുന്നോട്ട് കുതിക്കാനാണ് ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് മിസൈലുകൾക്കൊന്നും ഇസ്രയേൽ മേഖലയിലേക്ക് കടക്കാൻ കഴിയില്ല. കൂടുതൽ ആഴത്തിൽ എത്താനുള്ള ഒരു പാത ഉണ്ടാക്കുന്നില്ല. അതിന്റെ പ്ലാറ്റ്ഫോമുകൾ ആക്രമിക്കാനും ഡ്രോണുകളും ഹ്രസ്വദൂര മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ കീഴടക്കാനുമാണ് ഹിസ്ബുള്ള തന്ത്രപരമായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നേർക്കുവന്നൊരു ആക്രമണം നടത്താൻ കഴിയില്ല. വ്യോമ മേഖലയിലൂടെയും മുന്നോട്ട് കുതിക്കാൻ സാധിക്കില്ല. ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിന്റെ മുഴുവൻ വ്യാപ്തി ഇതുവരെയും ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രയേലിന്റെ ഇരട്ട വയർലെസ് ഉപകരണ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള അതിർത്തി കടന്നുകൊണ്ട് വടക്കൻ ഇസ്രയേലിലേക്ക് മിസൈലുകളുടെ ഒരു ബാരേജ് തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞു. അതിൽ ഫതി 1, ഫതി 2 മിസൈലുകളാണ് ഉപയോഗിച്ചതായി പറയുന്നത്. ഇത് വ്യോമതാവളത്തിൽ ഇടിച്ചിറങ്ങിയതായും വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു തരം ദീർഘദൂര മിസൈലായി തന്നെയാണ് പറയേണ്ടത്. ഇനി ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം, സുരക്ഷാ കവചമായി അറിയപ്പെടുന്ന അയൺഡോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഡാർ സംവിധാനങ്ങൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന മിസൈലുകളെ കൃത്യമായി റഡാർ സംവിധാനം മനസ്സിലാക്കുകയും വേണ്ട വിവരം മറ്റ് സ്ഥലങ്ങളിലേക്ക് നൽകുകയും ആ വിവരമനുസരിച്ചുകൊണ്ട് തമിർ മിസൈലുകൾ വളരെ വേഗത്തിൽ വിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിറ്റക്ട്, പ്രെഡിക്ട്, അസസ് ആൻഡ് ഇന്റർസെപ്റ്റ് എന്ന ഒരു മാർഗത്തിലൂടെ മനസ്സിലാക്കി കൃത്യമായി മുൻകൂട്ടി കണ്ട് അത് വിലയിരുത്തി ശേഷം ആക്രമണം എന്ന രീതിയിലേക്കാണ് അയൺഡോം പ്രവർത്തിക്കുന്നത്. ഇറാൻ, ഗാസ, ലെബനീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വ്യോമസേന ആയുധങ്ങൾ ഈ അടുത്ത മാസങ്ങളിലായി ഇസ്രയേലിലേക്ക് കടന്നുകയറാനായി ശ്രമിച്ചു. ഇതിനെയൊക്കെ ശക്തമായി പ്രതിരോധിച്ച് അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ഈ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് ഇസ്രയേൽ വ്യക്തമായി തന്നെ ഹിസ്ബുള്ളയോട് തുറന്നു പറഞ്ഞ കാര്യം തന്നെയാണ്. ഹിസ്ബുള്ളയുടെ വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണം കാരണം ഇസ്രയേലും ലെബനനും തമ്മിൽ സാധ്യമായ ഒരു യുദ്ധം മിഡിൽ ഈസ്റ്റിനെ തന്നെ അജ്ഞതയിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല. അത് തടയാനുള്ള നയതന്ത്ര ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികവാർന്ന, വ്യക്തതയാർന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നേരത്തെ പറഞ്ഞ അയൺഡോമിന്റെ ഒരു ശേഷി തന്നെയാണ്. അയൺഡോം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ
ദൂരപരിധിക്കുള്ളിൽ ശക്തമായ ആക്രമണം, ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രവർത്തനം, അതുതന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. 3 പ്രതിരോധ സംവിധാനം തന്നെയാണ്, സുരക്ഷാ കവചം തന്നെയാണ്, ലെയറുകൾ തന്നെയാണ് നിലവിൽ ഇസ്രയേലിന് സുരക്ഷ ഒരുക്കുന്നത്. അതിൽ ഏറ്റവും അകത്തുള്ളതായി പറയേണ്ടത്, ഒന്നാമതായി പറയേണ്ടതാണ് അയൺഡോം. 70 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. മാക്സിമം 10 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഇതിന് പറക്കാനും സാധിക്കും. ശക്തമായ പ്രതിരോധ സംവിധാനമാണ് ഇത് തീർക്കുന്നത്. 90% സക്സസ് റേറ്റാണ് ഇതിൽ ഇസ്രയേൽ എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി പറയേണ്ടത് ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന പ്രതിരോധ കവചമാണ്. അതിന് 300 കിലോമീറ്റർ റേഞ്ചാണ് പറയപ്പെടുന്നത്. 300 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ വരെ ഏകദേശം 125 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുപോലെ ബൈറൂട്ടിലേക്ക് ടെല്ലവീവിൽ നിന്നും 212 കിലോമീറ്റർ ആണുള്ളത്. അവിടെ വരെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ, അവിടെ നിന്നും ആക്രമിക്കുന്ന സംവിധാനങ്ങളെപ്പോലും ശക്തമായി അടിച്ചമർത്താൻ ഡേവിഡ് സ്ലിംഗിലൂടെ സാധിക്കും. ഇനി ഇന്ന് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, 180 മിസൈലുകൾ നിലവിൽ ഇറാൻ വർഷിച്ചപ്പോൾ അതിനെ അയൺഡോമും ഒപ്പം ആരോ സിസ്റ്റവുമാണ് നിർവീര്യമാക്കിയത്. ഏറ്റവും ഒടുവിലായി പറയേണ്ടതാണ് ആരോ സിസ്റ്റത്തിനെ കുറിച്ച്. ഏറ്റവും ദീർഘദൂര പ്രതിരോധ സംവിധാനമായി തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. 2400 കിലോമീറ്റർ ദൂരം താണ്ടി തന്നെയാണ് ഇതിൻ്റെ പ്രതിരോധം ഉയർത്തുന്നത്. നിലവിൽ ടെല്ലവീവിൽ നിന്നും, ഇസ്രയേലിലെ ടെല്ലവീവിൽ നിന്നും ടെഹ്റാനിലേക്ക്, ഇറാനിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. അപ്പോഴാണ് ഇതിൻ്റെ പ്രതിരോധ കവചം 2400 കിലോമീറ്ററിലധികം താണ്ടുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നത്.